നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നേരെന്ന ഫിലിം കാണാൻ ഞാൻ തിയേറ്ററിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ എടുത്തിട്ട് കുറേ ദിവസമായി. ഇപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് വളരെ താമസിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ സിനിമ ഇറങ്ങി കുറച്ചായപ്പോൾ തന്നെ നമ്മൾ കാണാൻ പോയതാണ്. അപ്പോൾ വീഡിയോ കുറച്ച് ലേറ്റായിട്ടാണ് എഡിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കണ്ടിത് വിഷ്ണു നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളയാണ് ഇവിടെ വന്നപ്പോൾ കണ്ടതാണ് കേട്ടോ. അപ്പോൾ അവർ തിരക്കൊക്കെ ഉണ്ടോ, കൂടുതൽ തിരക്കാളാണെങ്കിൽ കയറണോ വേണ്ടോ എന്നുള്ള ഡൗട്ടിൽ നിൽക്കുക. എന്തായാലും നമ്മൾ കയറുന്നുണ്ട് കാണാൻ. നല്ല ആളുണ്ട് പുറത്തൊക്കെ, വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഫിലിം കാണാം ഇന്ന്. ഈ സിനിമ വന്നിട്ട് ജിത്തു ജോസഫിൻ്റെ ഫിലിമാണ്. ഇതൊരു നല്ലൊരു മൂവിയാണ് കേട്ടോ. ഞാൻ കണ്ടിടത്തോളം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ നമ്മൾ കഥയല്ല, കഥ നമുക്ക് ഊഹിക്കാം ഈ ഒരു രീതിയിലായിരിക്കും കുറേ കാണുമ്പോൾ ഈ ഒരു രീതിയിലായി പോകുന്നതെന്ന്. അപ്പോൾ അതല്ല, പക്ഷേ ഇതിൻ്റെ ഒരു അഭിനയമൊക്കെയാണ്. അപ്പം ഈ ഒരു സിനിമയിൽ പോസിറ്റീവായ മാറ്റം നമുക്ക് കാണാൻ കഴിയുന്നുണ്ടത്. നമ്മുടെ ഒരു മോശം അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു പെൺകുട്ടി, പെൺകുട്ടിക്കും അവരുടെ അച്ഛനും ഒക്കെ ഒരു പോസിറ്റീവായിട്ട് സിനിമയിലൂടെ നീളം നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒരു നല്ല, കണ്ടിരിക്കുന്നവർക്കും ഒരു നല്ല ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്റങ്ങൾ നൽകുന്ന ഒരു രീതി തന്നെയാണ് സിനിമ. ആ രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് ഈ സിനിമയുടെ. നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നിയത് അങ്ങനെ അഭിനയമൊക്കെയാണ്, അഭിനയത്തിനാണ് ഇതിനൊരു പ്രാധാന്യം എന്ന് തോന്നിയിട്ടുണ്ട്. മോഹൻലാലൊക്കെ ആയിട്ട് ഇത്ര വലിയൊരു ആക്ടർ ആയിട്ട് പോലും അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനിൽ ഒരു കോൺഫിഡൻസ് ഇല്ലാത്തൊരവസ്ഥയിലൂടെ ഒക്കെ കടന്നു പോകുന്നത്, അതൊക്കെ നല്ല രീതിയിൽ അദ്ദേഹം നല്ല രീതിയിലായിരുന്നു അതിൻ്റെ ആ പ്രകടനമൊക്കെ. സിദ്ധിക്കാണെങ്കിലൊക്കെ അടിപൊളി അടിപൊളി പ്രകടനമാണ്. അപ്പോൾ നമ്മൾ സിനിമ കണ്ട് കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണ്. നല്ല തിരക്കുണ്ട്, അടുത്ത ഷോയ്ക്കൂടി കയറാൻ ഇവിടെ ആൾ വന്നിട്ടുണ്ട്. വണ്ടിയൊക്കെ ഭയങ്കരമായിട്ടും ഇടാനൊക്കെ പാട്. അപ്പം ഭയങ്കര തിരക്കതുകൊണ്ട് നമ്മൾ ഇറങ്ങിയപ്പോൾ നല്ല തിരക്കായിട്ട് ഉണ്ട്. റോഡിലൊക്കെ വണ്ടി കുറച്ച് ബ്ലോക്ക് ആവുന്നൊക്കെ ഉണ്ട്. പിന്നാണെങ്കിൽ എന്താ വെച്ചാൽ അപ്പോൾ എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കാണുക. നല്ല സിനിമയാണ് കേട്ടോ, നമുക്ക് കണ്ടിരിക്കാനൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ് ഈ ഒരു സിനിമ. അപ്പോൾ സിനിമ വന്നിട്ട് കുറച്ച് ട്വിസ്റ്റിംഗ് ആയിട്ടൊക്കെ എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങളൊക്കെ കണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഈ സിനിമ കണ്ടത് കരുനാഗപ്പള്ളി കാൻസ് തിയേറ്ററിലായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നാണ്ടേ നമ്മൾ വണ്ടി എടുക്കാൻ വന്നിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം തിരക്കോട്ട് തിരക്ക് മാത്രമല്ല, വണ്ടി നല്ല രീതിയിൽ ബ്ലോക്ക് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പതുക്കെ ഇറങ്ങാൻ നോക്കുകയാണ്. എങ്കിലും കുഴപ്പമില്ല, നമ്മൾ നല്ലൊരു സിനിമ കാണാൻ വന്നതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ട്. നല്ല സിനിമയാണ് കേട്ടോ, കണ്ടിരിക്കാനൊക്കെ നല്ല അടിപൊളി സിനിമയാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾ സിനിമ കാണാൻ പോയോ, പോകാൻ പ്ലാൻ ഉണ്ടോ, ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പോയി കാണുക. അപ്പം നമുക്ക് അടുത്ത സിനിമ പിന്നെ അടുത്ത സിനിമയും കാണാമല്ലോ. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ടാറ്റാ, ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.